ഹായ്, ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പി തന്നെ, അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പം പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോണത്. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലാറ് ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സോക്ക് ചെയ്തെടുക്കുകയല്ല, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അപ്പോൾ ആദ്യം തന്നെ കാൽ കപ്പ് പഞ്ചസാര ഓൺ ചെയ്തു. പിന്നെ അതിലേക്ക് ഒരു അര കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. മുന്തിരി ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു നൂൽ പരുവ ഉണ്ടാവില്ല, കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു നൂൽ പരുവ, അതിലും കൂടി പോവരുത്. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ, ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. അതിൽ കൂടി പോയാൽ നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് നമുക്ക് അതൊരു ഒട്ടുന്ന പരുവ ആവുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്ന പോലെയല്ല സോക്ക്, ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് സമയം, ഒരു കുറേ ദിവസങ്ങളോളം സോക്ക് ചെയ്ത് വെച്ച് വെക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് ആയ ഒരു ഇത് കിട്ടുക. പക്ഷേ ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടാലിങ്ങനെ ഒറ്റ നൂൽ പരുവം ഇതായി ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പഴമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, അതൊരു അരക്കപ്പ് ഉണ്ടാവും കേട്ടോ. ബാക്കിയെല്ലാം കാൽ കപ്പ് വീതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറീസാണ്, ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, ടൂട്ടി ഫ്രൂട്ടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരിയോ അല്ലെങ്കിൽ മറ്റു മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല, കറുത്ത മുന്തിരിയാണ് ഒന്നുകൂടെ ഈ ഒരു പ്ലം കേക്കിലേക്ക് കാണാനൊരു ലുക്കും ഒക്കെ ഉണ്ടാവുക. മറ്റതും നമുക്ക് മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. പിന്നെ ഒരുപാട് അങ്ങ് തിക്കായി പോയാൽ ഇത് നമുക്ക് ചൂടാറുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ ഒരു നൂൽ പരുവത്തിൻ്റെ ആ ഒരു പാകത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ബെറ്റർ കേട്ടോ, നല്ല ഫ്ലേവർഫുൾ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയാണ്, ചുക്ക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല എന്ന് പറയുമ്പോൾ അതിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു അത് മൂന്നും പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു ടീസ്പൂണ് ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നട്സ്, അപ്പം ഏതൊക്കെ നട്സാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ ഇഷ്ടമുള്ള നട്സൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ആ രണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ ചെറിയ തീയിൽ തന്നെയാണ്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ലാസ്റ്റ് സ്റ്റേജിലാണ് നട്സ് ചേർത്ത് കൊടുക്കുന്നത്. നട്സ് ചേർത്തിട്ട് ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട, ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിംഗ് പറഞ്ഞ സംഭവം, ഇൻസ്റ്റൻറ്റ് സോക്കിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തലേന്നൊക്കെ തയ്യാറാക്കി വെച്ചാൽ പിറ്റേ ദിവസം എടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ തയ്യാറാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഓഫ് ചെയ്യണം, കാരണം കുറച്ച് കഴിഞ്ഞാൽ തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഇത്. അപ്പോൾ അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കലാണ്. നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണ്ട കാരമലൈസ് എടുക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇത്രത്തോളം കളറുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെയും കളർ നമുക്ക് കിട്ടുക കേട്ടോ.
പിന്നെ ഒരുപാട് അങ്ങ് ഡാർക്ക് കളറാക്കാൻ നിൽക്കുമ്പോഴേക്ക് അത് കരിഞ്ഞ ടേസ്റ്റും വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരു കരിഞ്ഞു പോവാതെ എന്നാൽ കുറച്ച് ഡാർക്ക് കളറിൽ ആ രീതിയിൽ വേണം നമുക്കിത് കാരമല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിനെ സ്വയം ഇതുപോലെ കാരമലാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം കൂടെ വെച്ചതിന് ശേഷം, ഈ ഒരു കളറായതിന് ശേഷം നമുക്കതിലേക്ക് 1/3 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ആട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളറായിട്ടുണ്ട്, ഇതിലും കൂടുതൽ ഡാർക്ക് ആവാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, നല്ല ആവി പറക്കുന്ന വെള്ളമായിട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുത്ത വെള്ളം ഒഴിച്ചാലും നല്ല ക്രിസ്റ്റലായി പോവും ഈ ഒരു പഞ്ചസാരയുടെ സിറപ്പ്. അപ്പോൾ നമുക്കിത് ഒന്ന് ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് തിളച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ മെൽട്ടായി രണ്ടും നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം, തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ പാനിൽ നിന്ന് തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ഈ ഒരു സമയത്ത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഗരം മസാലയുടെ ഒരു ഞാനിപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകളൊന്നും മിസ് ചെയ്യാതെ തന്നെ ചേർക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ബേക്കിംഗ് ട്രേ റെഡി ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ 7-ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൈദ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടെ ചെയ്യുന്നത്. അപ്പം എല്ലാ ഭാഗത്തേക്കും മൈദ സ്പ്രെഡ് ചെയ്ത് എക്സസ് ആയിട്ടുള്ളതൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്, 7-ഇഞ്ചിൻ്റെ ചെയ്തിട്ടുള്ളത്. അപ്പം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ രാവിലെയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലായിടത്തും ഈവനായിട്ട് എല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്താൽ അത് ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഡ്രൈ ഫ്രൂട്ട്സ് എത്തും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിൽ ബട്ടർ എടുക്കാം. 100 ഗ്രാം ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടറിന് പകരം ഒറിജിനൽ പിന്നെ ബേക്കറി സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാർഗരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൈറ്റം, ഒരു വൈറ്റ് കളറിൽ ഇത് ബട്ടറിനെ പോലെ തന്നെ ഒരു ഐറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിന് വലിയ റേറ്റൊന്നുമില്ല. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്ലം കേക്കും പലരും റേറ്റ് വ്യത്യാസം പറയാറുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, കടയിൽ നിന്ന് വാങ്ങുന്നതിന് അത്രയും ഉണ്ടാവില്ല. അപ്പം കാരണം ഇതൊക്കെയാണ്, നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ അനുസരിച്ച് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അളവൊക്കെ കുറവായിരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതാണ് കേട്ടോ മാറ്റം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർഗരൈൻ അത്ര നല്ല ഐറ്റം അല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിൽ യൂസ് ചെയ്യുന്ന മാർഗരൈൻ അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടർ തന്നെ യൂസ് ചെയ്യുക. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല ക്രീമി ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് അത് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 2 മുട്ട ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം രണ്ടും ഓരോന്ന് ഓരോന്ന് വീതം ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക, പിന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ, എന്നിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. 2 മുട്ട മതിട്ടോ ഈ ഒരു അളവിലേക്ക്. അപ്പം 2 മുട്ട അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വാനില എസെൻസും പ്ലം എസെൻസും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസെൻസും 1/2 ടീസ്പൂണ് പ്ലം എസെൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്ലം എസെൻസ് കൂടെ ചേർത്താൽ കറക്റ്റ് അതിന് ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. അതൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് ഞാനിതാ എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേക്കിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം, ഈ ഒരു കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബൂസ്റ്റ് പൗഡറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്, കണ്ടൻസ് മിൽക്കും അതുപോലെ ബൂസ്റ്റ് പൗഡറും. എന്നിട്ട് നന്നായിട്ട് തന്നെ വീറ്റ് ചെയ്തെടുക്കുക.
പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ എസെൻസ് ചേർത്ത കൂട്ടത്തിൽ റമ്മസെൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. റമ്മസെൻസ് ചേർത്ത് കൊടുത്താൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഒരു മാസം വരെയൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കുമല്ലോ. അതുപോലെ കേടാവാതെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റമ്മസെൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. നമ്മൾ ഈ ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കും കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഷുഗർ സിറപ്പില്ലേ, അതാണ്. അത് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് തണുക്കുന്ന സമയത്ത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ആ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ, അത് ചേർത്തപ്പോൾ നമ്മുടെ ഒരു ബേട്ടറിന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബീറ്റർ ഒഴിവാക്കിയിട്ട് ബിസ്ക്കറ്റ് വെച്ച് അല്ല സോറി സ്പാച്ചിൽ വെച്ചിട്ടൊക്കെയല്ലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യല്ലേ. ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ പീൽ ചെയ്തെടുത്തത് ഒരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പം ഞാനിവിടെ ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ വൈറ്റ് പോർഷൻ കൂടാതെ ഏറ്റെടുത്തിട്ടുള്ളത്. വൈറ്റ് പോർഷൻ അതിൽ പെട്ടാൽ കയ്പ്പ് രുചി വരും. അപ്പം അത് ശ്രദ്ധിക്കുക. അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തവണ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം എത്തും. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക, ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സാധാരണ കേക്കിൻ്റെ പോലെയല്ല, നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. എന്നാലും നമുക്ക് ആ കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് പ്ലം കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ ലാസ്റ്റ് ബാച്ചും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ആയാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ബട്ടറിന് പകരം ഓയിൽ ചേർത്താൽ ഇത്ര തിക്കായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഓയിൽ എന്തായാലും ചേർക്കരുത്. ഒന്നെങ്കിലും മാർഗരിൻ യൂസ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ബട്ടർ ആയിരിക്കും ഒന്നുകൂടെ നമുക്ക് ഹെൽത്ത് വൈസ് ഒക്കെ നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മുടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ സൈഡിലൊക്കെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് സൈഡൊന്നും ഒട്ടും ഇതില്ലാണ്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ തന്നെ വെക്കണം. അപ്പോൾ അതാ ഇത്രയും തിക്കില്ല, നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. ആ തിക്നെസ്സിൽ തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഓവനിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്തെടുത്താൽ മുകൾ ഭാഗം നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഓവണിലുള്ളവർക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഓവണില്ലാത്തവർക്കും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ നമുക്ക് എന്താണോ വേണ്ടത് ഡെക്കറേഷന് വേണ്ടത് അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ കറുത്ത മുന്തിരിയോ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഇതിൽ വെക്കുമ്പോൾ നമുക്ക് അത്ര കളറിൽ കിട്ടില്ല, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ഓവനിൽ വെക്കുകയാണ് ഒന്നുകൂടെ ബെറ്റർ കേട്ടോ. ഓവനിലുള്ളവർ ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓവനിലാണെന്നുണ്ടെങ്കിൽ 180°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ഓവനിൽ പിന്നെ ഒരു 160°C മാറ്റിയതിന് ശേഷം ഒരു മണിക്കൂറും അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ മുകളിലായിട്ട് ഇത് ബേക്കായി വരാൻ ടൈം എടുക്കും കേട്ടോ. കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിന് മുകളിലായിട്ട് ഓരോ ഓവനിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല, പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. പ്ലം കേക്ക് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഒന്നും കിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമില്ല, അപ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനത് തണുത്തതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് സൈഡിലൊക്കെ ഞാൻ മൈദ ആയിരുന്നല്ലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സൈഡ് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. അങ്ങനെ ചെറിയൊരു ഇതുള്ള പോലെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു പ്ലം കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ, ഇത് അത്ര സോഫ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. ഇങ്ങനെ അങ്ങനെ പൊടിഞ്ഞു പോരുന്ന രീതിയിലാണ് പ്ലം കേക്കിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാവുക. ആ രീതിയിലാണ് ഇത് നമുക്ക് കിട്ടുക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഇതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിങ്ങനെ പൊടിഞ്ഞു പോരുന്നത് കണ്ടില്ലേ. അപ്പോൾ പ്ലം കേക്ക് കട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവാറ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ കിട്ടും. കണ്ടോ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈവൺ ആയിട്ട് വന്നിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസൊക്കെ അല്ല വരുന്നത്, അപ്പോൾ ക്രിസ്മസിനൊക്കെ പ്ലം കേക്ക് ആണല്ലോ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഐറ്റം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.